ഇടുക്കിയിൽ അടഞ്ഞുകിടന്നിരുന്ന റിസോർട്ടിൽ നിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ മോഷ്ടാക്കൾ അപഹരിച്ചു. നെടുങ്കണ്ടം കോമ്പാമുക്കിലെ സിയോൺ റിസോർട്ടിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം വൻ മോഷണം നടന്നത്. CCTV ഹാർഡ് ഡിസ്ക് അടക്കം നശിപ്പിച്ച ശേഷമാണ് മോഷ്ടാക്കൾ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാധനങ്ങൾ അപഹരിച്ചത്. കഴിഞ്ഞ ഒരു മാസമായി അടഞ്ഞുകിടന്ന റിസോർട്ട് ഉടമയെത്തി തുറന്നപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. മുറിക്കുള്ളിൽ ഉണ്ടായിരുന്ന TV കൾ, ഫ്രിഡ്ജ്, റിസോർട്ടിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന അൽഫാ മിഷൻ അടക്കം ലക്ഷങ്ങളുടെ ഉപകരണമാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. ആരാണ് മോഷണത്തിന് പിന്നിലെന്നത് വ്യക്തമാക്കുന്ന ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അകത്ത് കടന്ന മോഷ്ടാക്കൾ ആദ്യം ചെയ്തത് CCTV ഓഫ് ചെയ്ത് ഇതിലുള്ളിലെ ഹാർഡ് ഡിസ്ക് കൈക്കലാക്കുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ നെടുങ്കണ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. മണം പിടിച്ച പോലീസ് നായ റിസോർട്ടിന്റെ മുൻവശം വിട്ട് മറ്റൊരിടത്തേക്കും പോയതുമില്ല. ഒന്നിലധികം ആളുകളെത്തി അപഹരിച്ച ഉപകരണങ്ങൾ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയിട്ടുണ്ടാകാമെന്നാണ് നിഗമനം. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സമീപ പ്രദേശങ്ങളിലെ CCTV കൾ അടക്കം പരിശോധിച്ച് പ്രതികളിലേക്ക് എത്താനാണ് പോലീസ് നീക്കം. വന്നപ്പോൾ മോഷണം നടന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട അവരുടെ കിച്ചണിലെ ഉപകരണങ്ങൾ, അവരുടെ ഹാർഡ് ഡിസ്ക്, അങ്ങനെയുള്ള CCTV ക്യാമറയുടെ DVR ഉൾപ്പെടെയുള്ളവ നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കി. ഇന്നലെ അതിന് മൊഴിയുടെ അടിസ്ഥാനത്തിൽ 3.5 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളുടെ നഷ്ടം മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. അത് കേസ് നിരത്തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള അന്വേഷണങ്ങൾ നടത്തി വരികയാണ്. ഇന്നിപ്പം ഫിംഗർ പ്രിൻറ് എക്സ്പെർട്ടിനെയും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവരെ വിളിച്ച് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർ അന്വേഷണ നടപടികൾ ഉണ്ടാകും. ഒന്നോ രണ്ടോ കടകൾ മാത്രമാണ് കൊമ്പമുക്കം പ്രദേശത്ത് പ്രവർത്തിക്കുന്നത്. ഇവ അടച്ചതിനു ശേഷം അർദ്ധരാത്രിയോടുകൂടിയാകാം മോഷണം നടത്തിയത് എന്നാണ് വിലയിരുത്തൽ. പൂട്ടിയിട്ടിരിക്കുന്ന ഗേറ്റിന് പുറത്തായി വാഹനം നിർത്തി ഫ്രിഡ്ജ് അടക്കമുള്ള ഉപകരണങ്ങൾ ചുമന്ന് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകാനാണ് സാധ്യത. എന്തായാലും പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.